ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമിഴിലും അതുപോലെ തന്നെ ക്യാപ്ഷനും കണ്ട പോലെ കൈൻമാസ്റ്റർ 5.0 മലയാളം റിവ്യൂ ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെ ഭാഗത്തു നിന്ന് വളരെയധികം സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അടിച്ചു വിളിക്കുക. അതുപോലെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആപ്പുകൾ റിക്വസ്റ്റുകൾ അയച്ചാൽ നിങ്ങൾ മാക്സിമം കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ റിവ്യൂ ഇടുന്നതായിരിക്കും. അതുപോലെ ഇംഗ്ലീഷ് റിവ്യൂ ഉടനെ വരുന്നതായിരിക്കും. അവർ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇപ്പോൾ നമ്മൾ കൈൻമാസ്റ്ററിൻ്റെ 5.0 ലേറ്റസ്റ്റ് പ്രീമിയം വെർഷനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ഹോം സ്ക്രീനാണ്. ഓക്കെ, നമ്മൾക്ക് ആദ്യം ഇപ്പോൾ നമ്മൾ ഓഫ്ലൈൻ ആയിരിക്കുകയാണ്, നെറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹോം പേജ്, അപ്ഡേറ്റ് ആയ ഹോം പേജ് നമുക്ക് പഴയതിൽ നിന്നും വളരെ വ്യത്യസ്തമായ, മൊത്തത്തിൽ ഫോറിൽ നിന്ന് ഫൈലിലേക്ക് മാറിയപ്പോഴുള്ള വളരെ വ്യത്യസ്തമായ അപ്ഡേഷനുകളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ കാണാം കൈൻമാസ്റ്റർ ട്യൂട്ടോറിയൽസ് ആൻഡ് ടിപ്സ്, അതുപോലെ FAQ, അതുപോലെ തന്നെ വാട്സ് ന്യൂ സെറ്റിങ്സ്, അതുപോലെ പ്രീമിയം യൂസർ. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ മഴയുടെ ശബ്ദം കേൾക്കാൻ കഴിയും. അപ്പോൾ മഴയായത് കൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണമേ, ക്ലിയർ കുറവായിരിക്കും എങ്കിലും മാക്സിമം നല്ല രീതിയിൽ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൈൻമാസ്റ്റർ പ്രീമിയം യൂസർ എന്ന് കാണാം. നേരെ പോയാൽ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കൈൻമാസ്റ്റർ പുതിയതായി ഇറക്കിയ ആപ്പുകളാണ് നമ്മുടെ സ്പീഡ് റാം, അതുപോലെ തന്നെ വീഡിയോ സ്റ്റെബിലൈസർ, ബീറ്റ്സിങ് കുറച്ച് നാൾക്ക് മുമ്പേ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അവർ റെക്കമെൻഡ് ആപ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന. ഫോളോയിൽ നിൽക്കൽ ഇവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിലേക്ക്, അതുപോലെ ഇത് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്കിലേക്കൊക്കെ നിങ്ങൾക്ക് കടന്നു പോകാം. ഓക്കെ, നിങ്ങൾക്ക് ആഡ്സ് ഉണ്ടോ എന്നറിയാം, നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, കാണാം ഇവിടെ ആഡ്സ് കാര്യങ്ങളൊന്നും കാണാനില്ല. നമുക്ക് എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കും, അതിന് മുമ്പായിട്ട് നമ്മൾ സെറ്റിങ്സിൽ അല്ല യൂട്യൂബേഴ്സും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ്. സെറ്റിങ്സ് എടുക്കാം. നേരെ അഡ്വാൻസ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സ്, ഏറ്റടിയത്തെ അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സിൽ പോവുക. അതിനുശേഷം നിങ്ങൾക്ക് ഈ ഏറ്റടി 3 ഞാൻ എനേബിൾ ചെയ്തിട്ടിരിക്കുന്നത്, അതായത് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ 3 ഓൺ ആക്കിയിട്ട്, അതായത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, അപ്പോൾ കണ്ടിന്യൂ എനിവേ അടിക്കുക. അങ്ങനെ ഇതിലും എന്താ പറയുക, കണ്ടിന്യൂ എനിവേ അടിക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾ നേരെ നമ്മുടെ ഡിവൈസ് കപ്പബിലിറ്റി, അതായത് മുകളിൽ നിന്ന് 3 ആയ ഡിവൈസ് കപ്പബിലിറ്റി ഇൻഫർമേഷൻ എടുക്കുക. ഇതിൽ മുകളിൽ 3 ഉണ്ടാവും, 3 ക്ലിക്ക് ചെയ്ത ശേഷം റൺ അനാലിസിസ്. ഓക്കെ, അപ്പോൾ റൺ അനാലിസിസ് നൗ നിങ്ങൾ കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ അനാലിസിസ് നൗ കൊടുക്കുക. അപ്പോൾ റിമൈൻഡ് മെയിൽ ലേറ്റർ ഞാൻ തൽക്കാലം കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഒരു പ്രോജക്റ്റ് എന്താ പറയുക ക്രിയേറ്റ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ സേവ് ആവുന്നതും അതുപോലെ തന്നെ വാട്ടർ മാർക്ക് ഇല്ലാണ്ട് വരുന്നതും കാണിച്ചാലും. ഓക്കെ, ക്രിയേറ്റ് ന്യൂ എടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കുവാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പിളായിട്ട് കാണിച്ചു. അപ്പോൾ ഇവിടെ പല റീഷ്യൂസും നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാനും ഫോട്ടോ വീഡിയോ ചെയ്യാനും നിങ്ങൾക്ക് ഫോട്ടോ ഡിസ്പ്ലേ മോഡ് ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ ഫോട്ടോ ഡ്യൂറേഷൻ, അതായത് ഒരു ഫോട്ടോയുടെ സമയം. ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ നമ്മുടെ കൈൻമാസ്റ്റർ ആഡ് ചെയ്യുമ്പോൾ അത് എത്ര സമയം സെക്കൻഡ് ആണെന്ന് നമുക്ക് ഇതിൽ നിശ്ചയിക്കാൻ പറ്റും. ഇതിൽ നോർമലായിട്ട് 4.5 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫോട്ടോ വീഡിയോ ഒന്നല്ല ചെയ്യുന്നത്, വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ വീഡിയോ നമുക്ക് ഒന്ന് ചെയ്യാം. ഒരു 3 വേണ്ട, ഒരു 14.  ലാസ്റ്റസ്റ്റ്, അതായത് 15.0 നമ്മൾ ചെയ്യണം. ഓക്കെ, ഫില്ലായിട്ട് നമ്മൾ കൊടുക്കണം, നെക്സ്റ്റ് അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നമ്മുടെ ഡയറക്റ്റ് ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫോട്ടോ എടുത്തു വെച്ചാൽ നമുക്ക് എടുക്കാം. ഇത് ഫില്ലാവണ കേസിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ ഒന്നും എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സൂം ഔട്ട് ഒന്ന് ചെയ്തിട്ട് നമുക്ക് ഒന്ന് വണ്ടി ഒന്ന് കാണാവുന്ന രീതിയിലൊക്കെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഫുള്ളൊക്കെ ഓക്കെ. ഇതാണ് നമ്മൾ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് കയറ്റണമെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഇതിൽ ജസ്റ്റ് വേറെ കാര്യങ്ങൾ എന്തെങ്കിലും എഫക്റ്റുകളോ ക്ലിപ്പ് ഗ്രാഫിക്സ് ജസ്റ്റ് ഓവറോൾ ഇത് കൊടുത്തിട്ട് കട്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഒരു ചത്രിക പോലെ ട്രിം സ്പ്ലിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്, അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ സ്പ്ലിറ്റ് കൊടുക്കുക.
ഇവിടെ നിന്ന് കുറച്ചും കൂടെ നീക്കിയിട്ട് വീണ്ടും ഒരു സ്പ്ലിറ്റ് കൊടുക്കും. അപ്പോൾ വീണ്ടും നമുക്ക് വേറെ വേറെ എഫക്റ്റുകൾ കൊടുക്കാൻ കഴിയും. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു ആഡ് ചെയ്ത് പാട്ടുകൾ കുറവാണ്. സോങ് ആഡ് ചെയ്തൊരു സൗണ്ട് കൂട്ടി ബാസ് ബൂസ്റ്റഡ് ഒക്കെ ആയിട്ട് പറയാം. തീർച്ചയായും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻ്റ് ഇടുക. വരും കാലങ്ങളിൽ ഓരോ പ്രീമിയം ആപ്പുകളും അതുപോലെ തന്നെ പെയ്ഡ് ആപ്പുകളും
നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് ഇംഗ്ലീഷ് റിവ്യൂ ആണ്. ആവശ്യം നിങ്ങളുടെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഈ ക്യാൻവാസ് എങ്ങനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു സം ഈ